ഇപ്പോൾ സുനിൽ ഐസക് കൂടി കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, പുഷ്പൻ 30 വർഷക്കാലമായുള്ള ആ കിടപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്, അന്ത്യം സംഭവിച്ചിരിക്കുന്നു. സൈഫ് സൂചിപ്പിച്ചതുപോലെ പലരും ചെഗുവേരയുടെ മകൾ ഉൾപ്പെടെ അവിടെ എത്തി കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വികാരം തന്നെയായിരുന്നു പുഷ്പൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്? അമൃത, കേരളത്തിലെ ഇടതു യുവജന പ്രസ്ഥാനങ്ങളുടെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായിരുന്ന സഖാവ് പുഷ്പൻ വിടവാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷേ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം സ്വന്തം ജീവിതത്തോട് പോലും സമരം ചെയ്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 3 പതിറ്റാണ്ട് കാലം പൂർണ്ണമായും കിടപ്പിലായിരുന്നു പുഷ്പൻ. പക്ഷേ അപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഒരു കരുത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു പുഷ്പനെന്ന് എക്കാലത്തും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പുഷ്പനെ കാണാൻ പോകുമ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങളിലും പുഷ്പന് വളരെ കൃത്യമായ അറിവും വ്യക്തമായ ധാരണകളും ഉണ്ടായിരുന്ന ഒരാൾ കൂടി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പുഷ്പനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും 1994 നവംബർ മാസം 25-ാം തീയതിയാണ് കൂത്തുപറമ്പിൽ വെടിവയ്പ് ഉണ്ടാകുന്നത്. കൂത്തുപറമ്പ് വെടിവയ്പ് ഒരുപക്ഷെ കേരളത്തിലെ സമര പോരാട്ട ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സമരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സമരമാണ്. ആ സമരത്തിന് നേരെയാണ്, അതായത് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ വിദ്യാഭ്യാസവൽക്കരണത്തിനെതിരെ DYFI സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 95 നവംബർ മാസം 25-ാം തീയതിയും കൂത്തുപറമ്പിൽ സമരം ഉണ്ടാകുന്നത്. അന്നത്തെ സഹകരണമന്ത്രിയായിരുന്ന MV രാഘവൻ കൂത്തുപറമ്പ് അർബൻ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്ന സമയത്ത് MV രാഘവനെ തടയാൻ DYFI ജില്ലാ നേതൃത്വം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് N. രാമകൃഷ്ണൻ, അന്ന് മന്ത്രിയായിരുന്ന N. രാമകൃഷ്ണൻ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ കൂത്തുപറമ്പ് ഈ പരിപാടി നടക്കുന്ന വേദിക്ക് അരികിലേക്ക് 100 കണക്കിന് DYFI പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. വലിയ സംഘർഷ സാധ്യതയുണ്ടെന്ന് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകുന്നു. ഇതേ തുടർന്ന് N. രാമകൃഷ്ണൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. പക്ഷേ ഇതിനെയൊക്കെ വെല്ലുവിളിച്ച് MV രാഘവൻ ആ പരിപാടിയിലേക്ക് എത്തുന്നു. എന്തായാലും MV രാഘവൻ്റെ വാഹനത്തിന് നേരെ DYFI പ്രവർത്തകർ കരിങ്കുടിയുമായി ചാടി വീണു. പിന്നാലെ തന്നെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു. ലാത്തിച്ചാർജ് നടത്തിയ പോലീസുകാർക്ക് നേരെ DYFI പ്രവർത്തകർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നാലെ പോലീസ് വെടിവയ്പ് വയ്ക്കുകയാണ് ഉണ്ടായത്. അന്ന് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസിൻ്റെ വെടിവയ്പ്. ആ വെടിവയ്പ് 2 തവണ വെടിവയ്പ് ഉണ്ടാകുന്നു. അതായത് 1 തവണ MV രാഘവൻ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് വെടിവയ്പ് ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ രാഘവൻ അവിടുന്ന് പോയതിന് മടങ്ങിയതിന് ശേഷവും ആ വെടിവയ്പ് ഉണ്ടായി. ഈ വെടിവയ്പ്പിൽ 5 DYFI പ്രവർത്തകർ, DYFIയുടെ അന്നത്തെ ജില്ലാ ഭാരവാഹികൾ അടക്കം 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. അന്ന് നട്ടലിന് വെടിയേറ്റ് സരശയിലായ പുഷ്പൻ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ജീവിതത്തോട് തന്നെ പൊരുതിയാണ് തൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കഴിഞ്ഞ ഒരു കുറേ കാലഘട്ടത്തിനിടയിൽ ഇത്രമേൽ വൈകാരികമായി അവരവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വിപ്ലവ നായകനെന്ന് പുഷ്പനെ വിശേഷിപ്പിക്കാം. കാരണം അവരുടെ മുൻപ് സൈഫ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത്ര വൈകാരികമായി കേരളത്തിലെ ഇടത് യുവജന പ്രസ്ഥാനം, പ്രത്യേകിച്ച് DYFI ആയാലും CPM ആയാലും ഒക്കെ അത്രമേൽ വൈകാരികമായി അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നൊരു പേര് കൂടിയായിരുന്നു സഖാവ് പുഷ്പൻ എന്നത്. അതുകൊണ്ട് തന്നെ പുഷ്പൻ്റെ കാര്യത്തിൽ CPM പ്രത്യേകമായൊരു താല്പര്യമുണ്ടായിരുന്നു. കാരണം ഓരോ ഘട്ടത്തിലും പുഷ്പൻ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പുഷ്പനെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും മതിയായ ചികിത്സകൾ നൽകാനും ഒക്കെ പാർട്ടി വലിയ തോതിൽ ശ്രമിച്ചിരുന്നു. തലശ്ശേരി സഹകരണ ആശുപത്രിയിലായിരുന്നു പുഷ്പൻ സ്ഥിരമായി ചികിത്സ തേടിയിരുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. അവിടെ കഴിഞ്ഞ 1.5 മാസമായി പുഷ്പൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായിരുന്നില്ല. അതിനിടയിൽ നേരിയ ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും പുഷ്പൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകളൊക്കെ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു ഇന്ന് അല്പസമയം മുമ്പ് പുഷ്പൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. CPM ഔദ്യോഗികമായി ആ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് രാത്രിയോടുകൂടി മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുക്കളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ പൊതുദർശനം ഉണ്ടാകും. അത് ഇന്ന് രാത്രിയിൽ തന്നെ മൃതദേഹം എത്തിച്ചേക്കും എന്ന് തന്നെ പാർട്ടി അണികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നുണ്ട് വിവരം. അതല്ലെങ്കിൽ നാളെ രാവിലത്തേക്കായിരിക്കും ഒരുപക്ഷെ മൃതദേഹം എത്തുക. അതിനുശേഷം രാവിലെ മുതൽ തന്നെ വീട്ടിലും അവിടെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലും അടക്കം പൊതുദർശനം ഉണ്ടാകും. സംസ്കാരം എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴത്തേക്ക് ഒരു തീരുമാനമായിട്ടില്ല. അത് ഔദ്യോഗികമായി പാർട്ടി വരും മണിക്കൂറുകളിൽ അറിയിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഒരു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ CPM പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരവരുടെ ഒരു വൈകാരിക
നക്ഷത്രമായി കൊണ്ടു നടന്ന ആൾക്കൂടിയായിരുന്നു പുഷ്പൻ. ആ പുഷ്പനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കൊത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് കിടപ്പിലായിരുന്ന CPM പ്രവർത്തകൻ പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹം കിടപ്പിലായിരുന്നു.